അപ്പോൾ നമ്മൾ ഒട്ടുമാവ് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒട്ടുമാവ് പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറയുമ്പോഴെല്ലാം മമ്മി എന്നെ നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് June 5 അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ, വീട്ടിലുള്ള എല്ലാവരും കൂടെ ഒരു വൃക്ഷത്തൈ വെക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഒട്ടുമാവാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, അപ്പോൾ അതാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടുമാവ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഒട്ടുമാവ് വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് 2 വർഷം മുതൽ നമുക്ക് ഇതിനകത്തുനിന്ന് മാങ്ങ പറിച്ച് തുടങ്ങാം. അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെയാണ് ഒട്ടുമാവ് വെക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു മാവിൻ്റെ തൈയാണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് 250 രൂപയാണ് ഞാൻ കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ മാവ് വെക്കാൻ പോവാണ്. അറിയാമല്ലോ, മമ്മിയെയും പിള്ളേരെയൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാവ് വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കലാണ്. അതായത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്ത് തന്നെ വേണം വെക്കാൻ. പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം നിൽക്കാതെ ശ്രദ്ധിക്കണം. പിന്നെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെടികൾ വളർത്താനും അല്ലെങ്കിൽ വെച്ച് പിടിപ്പിക്കാനൊക്കെ പറ്റിയൊരു സമയം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് June 5 പരിസ്ഥിതി ദിനമാണ്, നമുക്ക് വൃക്ഷത്തൈകൾ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കിളിത്ത് വരും, വലിയ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ആണ് മാവ് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാവ് വെക്കുന്ന സ്ഥലത്തിന് നല്ല രീതിയിൽ കുഴിയെടുത്തിട്ട് അതിനകത്ത് വളമിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുഴിയെടുക്കാം. വെക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്രാഫ്റ്റ് ചെയ്ത മുട്ട്, ആ മുട്ടിന് താഴെ വേണം മണ്ണ് വരാനുള്ളത്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ ചിലപ്പം ഇത് ചീഞ്ഞു പോകാനായിട്ടും ഒക്കെ ഇട വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചെടി നന്നാവാനും ചാൻസ് കുറവാണ്. ഇതിൻ്റെ താഴെ വശത്തു നിന്ന് മൂളങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ മുളപ്പ് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അടർത്തി കളയേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുഴിയെടുത്തു. കുഴിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്ത് ജൈവവളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പം എടുത്തിരിക്കുന്നത് ചാണകവും എല്ലുപൊടിയുമാണ്. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വളം ഏതാണോ അത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ വേരിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും ഭംഗിയായിട്ടുള്ള അതിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്ന എല്ലുപൊടി, അതിനകത്ത് ഫോസ്ഫറസ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വളർച്ച ദ്രുതഗതിയിലാകും, അതിൻ്റെ വേരുകളുടെ വളർച്ചയ്ക്കൊക്കെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാണകത്തിലെ നൈട്രജനാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ നന്നായിട്ട്, അതായത് നമ്മുടെ ഈ മാവിൻ്റെ തൈ നന്നായിട്ട് വളരാനായിട്ട് ഇടവരും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഈ വളം ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള വളം ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, അല്ല ചാണകപ്പൊടി തന്നെ വേണമെന്നില്ല. നമ്മുടെ കയ്യിൽ മണ്ണര കമ്പോസ്റ്റോ ഏതാണോ ഉള്ളത് അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്കാണ് നമുക്കിനി ഈ വൃക്ഷത്തൈ നടേണ്ടത്. അപ്പോൾ ഇനി വൃക്ഷത്തൈ നടുന്നത് മമ്മിയും പിള്ളേരും കൂടാണ്, വൈഫാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൃക്ഷത്തൈ നടാം. നമ്മുടെ 2021 June 5 നമ്മൾ നടന്ന ഈ ഒരു മാവും തൈയാണ്. നമ്മുടെ വീടിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വാതിക്കൽ നമ്മളിത് മാറ്റി വാങ്ങിച്ച് വെച്ചിരുന്നതാണ് കുറച്ച് നാളായി ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിത്താമസമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു നല്ലൊരു മാവും തൈ വെക്കാം. ഇത് എന്തായാലും ഒരു 1-2 വർഷം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതിനെ കായ്ച്ചു തുടങ്ങും. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസെല്ലാം ഞാൻ ഇടുന്നതാകും. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് കവർ ഇതൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ മണ്ണ് എല്ലാം കറക്റ്റായിട്ട് വേരെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇതിൻ്റെ ചുറ്റിനുമുണ്ട്. ഇതൊന്നും ഞാനിപ്പോൾ തൽക്കാലം പൊടിക്കുകയൊന്നും ചെയ്യുന്നില്ല, കാരണം അതിൻ്റെ വേരിന് ആഘാതം ഉണ്ടാവണ്ട. ചിലർ പറയാറുണ്ട് ഇതൊന്ന് പൊടിച്ച് വെക്കണമെന്ന്, പക്ഷേ എനിക്ക് അതിനോട് യോജിപ്പില്ല. അപ്പോൾ ഇത് മമ്മിയും പിള്ളേരും കൂടെ വെക്കട്ടെ. അപ്പോൾ മമ്മി അത് നട്ടു. അപ്പോൾ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഈ മുട്ടിൻ്റെ താഴെ വേണം മണ്ണ് നിൽക്കാനായിട്ട്, ഇതിൻ്റെ മുകളിലേക്ക് വരരുത്. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്നെല്ലാം മുള പൊട്ടി വരും. അപ്പോൾ ഇതിൻ്റെ താഴെയിൽ നിന്ന് മുള പൊട്ടാൻ ഇടവരരുത്. അതങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് ഒടിച്ച് കളയുകയും ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ലെവലിൽ വെച്ചിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ചാണകവും എല്ലുപൊടിയും എല്ലാം കൂടെ ചേർത്തുള്ള
നമ്മുടെ പോട്ടിംഗ് മിക്സർ നമുക്ക് ഇവിടെ ചുറ്റിനും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റു മണ്ണ് ഇട്ട് കൊടുക്കാം. മക്കളെ മണ്ണ് ഇടാ ബാ. അപ്പോൾ നമ്മൾ മാവ് വെച്ചു. മാവ് വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ സുപ്രാമ വന്നിട്ടുണ്ട് കേട്ടോ. സുപ്രാമ നമ്മുടെ മമ്മിയെപ്പോലെ തന്നെയാണ്, എനിക്കും തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്. പപ്പയുടെ കൂട്ടുകാരൻ്റെ ഭാര്യയാണ്, മമ്മിയുടെ കൂട്ടുകാരിയാണ്. സുപ്രഭ എന്നാണ് പേര്, ഞങ്ങൾ സുപ്രാമ എന്നാണ് വിളിക്കുന്നത്. സുപ്രാമയെ. അപ്പോൾ നമ്മളിപ്പം മാവ് വെച്ചു. നമുക്കിനി കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഉള്ളതൊക്കെ കൂടെ അതിൻ്റെ ചുറ്റിനിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ആ ചെറു തുറന്നു. ആ അത് മതി. അപ്പൊ സുപ്രാമ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മാവിന് ഒരു തടവൊക്കെ എടുത്തു കേട്ടാ. എന്റെ പെണ്ണെ, നീ ഇങ്ങനെ ഇരുന്നാ സുപ്രാമയ്ക്ക് തടവെടുക്കാൻ പറ്റുമോ? അപ്പൊ നമുക്കിതിന് നന്നായിട്ട് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാ, പിള്ളേർ വെള്ളം ഒന്നും ഒഴിച്ചില്ലല്ലോ. ബാ 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 ബാ. ഒരു മഗ്ഗ്, ഒരു മഗ്ഗ് ഇല്ല. ഡാച്ചോട്ടൻ്റെ വെള്ളം ഒഴുകണ്ടോ? ബാ, മോള് വരൂ, മോള് വരൂ. മോള് കൈ കഴുകാൻ തോന്നുന്നു കേട്ടോ. എന്താ അടി, അപ്പൊ ക്യാമറ വുമൺ നാട്ടുകാരെ കാണിക്കാൻ പറ്റിയ വേഷത്തിലല്ലാന്നാണ് പറയുന്നത്, അതുകൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ മാവ് വെച്ചു. അപ്പോൾ വെക്കുന്ന ഒരു രീതി കാണിക്കാമെന്ന് വെച്ചു. കാരണം ജൂൺ അഞ്ചിന് നമ്മൾ മാവ് വെച്ചു. അപ്പോൾ എല്ലാവരും ജൂൺ 5 മാവ് വെക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വെറുതെ വെക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ വെറുതെ ആണെങ്കിൽ പോലും ഇതുപോലെ അടിവളമൊക്കെ ഇട്ട് നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ പറയുമ്പോഴെല്ലാം മമ്മി എന്നെ നോക്കിയാ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് വരും, മകൻ്റെ തള്ളു കേട്ടിട്ട് മമ്മിയുടെ കണ്ടു നിൽക്കുന്ന മമ്മി എന്ന്. കാരണം നമ്മുടെ വീടിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കമൻറ്റ് വന്നിരുന്നു. നിങ്ങൾ കാണാത്തവരാവുന്ന കയറി കണ്ടേക്കണം കേട്ടോ. ഇത് നമ്മുടെ, അല്ല അവൻ വരട്ടെന്നേ, അവൻ വന്ന് നിന്നോട്ടെ. വാടാ, ബാ ബാ ബാ. മോള് ഇങ്ങോട്ട് വഴി, നിങ്ങൾ ഇങ്ങോട്ട് വന്നിക്ക്. അപ്പൊ നമ്മുടെ സ്കൂബിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ സ്കൂബിയാ കേട്ടോ, നമ്മുടെ സ്വന്തം അപ്പുറത്തെ പട്ടിയ. സുപ്രാമയുടെയും ഇവൻ എല്ലാവരുടെയും കൂടെ, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള പട്ടിയ അല്ലേടാ. അപ്പൊ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പൊ ചെയ്യുമ്പോ അപ്പൊ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മാവ് വെച്ചു. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ഈ മുട്ട് എപ്പോഴും താഴെ തന്നെ, ഇത് മേളിലും ഭൂമി നിരപ്പിൽ നിന്ന് മേളിൽ തന്നെ വേണം നിൽക്കാനായിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം നമുക്ക് വീഡിയോ നിർത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം. തൽക്കാലം നിർത്തട്ടെ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.